ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി സേവാഭാരതി പ്രവർത്തകർ ഇന്ന് 600-ലധികം സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞത്തിൽ നിരവധി വീടുകൾ വാസയോഗ്യമാക്കി. RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ അടക്കമുള്ള മുതിർന്ന കാര്യകർത്താക്കൾ കൂട്ടിക്കലിലെത്തിയിരുന്നു. ആയുസിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ജനത, അവർക്ക് കരുത്തും കരുതലും കൈത്താങ്ങും നൽകുന്ന സേവന പ്രവർത്തനങ്ങളായിരുന്നു സേവാഭാരതി പ്രവർത്തകർ നടത്തിയത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു സേവാഭാരതിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. മണ്ണടിഞ്ഞുകൂടിയ വീടുകൾ ശുചീകരിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. 700-ഓളം പ്രവർത്തകർ വന്നിട്ടുണ്ട്. 3 പഞ്ചായത്തുകളായിട്ട്, ഈ മുട്ടക്കയം, കുട്ടികൾ എന്തിയാർ, അങ്ങനെ 3 പഞ്ചായത്തുകളായിട്ട് നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം വീടുകൾ, ഒട്ടുമിക്ക വീടുകളും തന്നെ മണ്ണ്, പകുതിയോളം മണ്ണ് മൂടി പോയ സ്ഥിതിയിലാണുള്ളത്. അവിടെ എല്ലാം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് മണ്ണകത്തെ മണ്ണ് മാറ്റി അകത്ത് ക്ലീൻ ചെയ്ത് അവിടുത്തെ ഫർണിച്ചറെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 600-ലധികം സേവാഭാരതി പ്രവർത്തകരാണ് ഇവിടെ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ അടക്കമുള്ള മുതിർന്ന കാര്യകർത്താക്കളും ദുരന്ത മേഖലയിൽ സേവാഭാരതി പ്രവർത്തകർക്ക് ഒപ്പമുണ്ടായിരുന്നു. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 600-ലധികം നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകരും ഈ ഭാഗത്ത് സേവനത്തിനായിട്ട് വന്നിട്ടുണ്ട്. അവർ 6 സ്ഥലങ്ങളിലായിട്ട് വീടുകളുടെ ശുചീകരണം, കിണറുകളുടെ ശുചീകരണം, റോഡ് ശുചീകരണം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സേവാഭാരതി പ്രവർത്തകർ കർമ്മനിരതരായിരുന്നു. ജനം, കോട്ടയം.